ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിനുസ് ഫാമിലി വ്ളോഗ്സ്. ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ജ്യൂസൊക്കെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരൊറ്റ ജ്യൂസ് കുടിച്ചാൽ മാത്രം മതി, നമ്മുടെ ക്ഷീണമൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണിത്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടമാകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് കൂടിയാണിത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കുക്കുംബറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ കുക്കുംബറെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞ് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ കുക്കുംബറിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിവിടെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബറെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള അരക്കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ നീരാണ്, അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ജ്യൂസിനൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു രണ്ട് മൂന്ന് പുതിനയിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇവയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം ഇവയെല്ലാം നല്ല ഫൈൻ ആയിട്ട് അരഞ്ഞ് നല്ല ജ്യൂസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ വെള്ളം ചേർത്താൽ ഇത് നന്നായിട്ട് ഫൈനായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടുകയില്ല. അതുകൊണ്ടാണ് കുക്കുംബർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം വേണം വെള്ളം ചേർത്ത് വീണ്ടും നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ച് ഈ ജ്യൂസിനെ നമുക്കൊന്ന് അരിച്ച് സെപ്പറേറ്റ് ആക്കിയെടുക്കാം. ഇതിൻ്റെ പിശറൊക്കെ മാറ്റി അരിച്ചെടുക്കുമ്പോഴാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആ ജ്യൂസ് നമുക്ക് തയ്യാറായി കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ കുക്കുംബർ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് രണ്ട് ഗ്ലാസ്സിലേക്ക് നമുക്ക് ഈ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസായിരിക്കും ഇത്. അപ്പോൾ ഈ ചൂടുകാലത്തെ ചൂടകറ്റാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കുംബർ ജ്യൂസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ആരും തന്നെ മറക്കരുതേ. അപ്പോൾ ഇതേപോലത്തെ പുതിയ റെസിപ്പിയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.